ജീവിത വിജയം വിജയം അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ബയോളജിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഈ പ്രോബ്ലം നമ്മൾ ഹാൻഡിൽ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് സക്സസ് ആകാൻ പറ്റില്ല സ്കിൻ ഡാമേജ് 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 ബോൺ എല്ലാം ഫാസ്റ്റ് ആയിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഹോർമോണൽ ബാലൻസ് എനിക്ക് ഉണ്ടാവണം ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടി ലക്ഷ്യങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും കമ്മിറ്റഡ് ആവുകയും അതിന് പല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ അനുവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി ആൾക്കാരെ എനിക്കറിയാം ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ബ്രഹ്മ കൺസൾട്ടിങ് ഇത്രയും കാലത്തിനിടയ്ക്ക് ആയിരത്തിലധികം ബിസിനസ്സുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് അവരെ അടുത്ത സ്കെയിലിലേക്ക് ഉയരാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ ടീമിന് സാധിച്ചിട്ടുണ്ട് ബ്രഹ്മ ടീമിന് സാധിച്ചിട്ടുണ്ട് അവിടെ നിരവധി ആൻ്റർപ്രണിയേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടാറുണ്ട് അവരുടെ ഓരോരുത്തരുടെയും ചലഞ്ചുകളും അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം എത്രയൊക്കെ നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്താലും എത്രയൊക്കെ കാര്യങ്ങൾ അവർ പല ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്താലും ടോട്ടലി ഡ്രിവൺ ആവണമെന്ന് വിചാരിച്ചാൽ പോലും പലപ്പോഴും അത് സാധിക്കാറില്ല ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനികളെ സംബന്ധിച്ച് അതിൻ്റെ ആൻ്റർപ്രണിയുവറിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ആ ആ ഒരു വ്യക്തിയാണ് പലപ്പോഴും ആ ബിസിനസ്സിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു പരിധിവരെ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് അവരുടെ വിജയവുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ വീറൂട്ട്സ് ബയോഹാക് സെൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെ ഹ്യൂമൻ പെർഫോമൻസിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഈ ജീവിത വിജയം അല്ലെങ്കിൽ ബിസിനസ് വിജയം പ്രോഫിറ്റബിലിറ്റി ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ബയോളജിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ നമ്മളുടെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജിത് എന്നോടൊപ്പമുണ്ട് ഡോക്ടർ സുജിത്തിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം ഡോക്ടർ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ അതായത് ഒരാൾക്കാരുടെ ബിസിനസ്സിൽ വിജയിക്കണം അതിനുവേണ്ടിയാണല്ലോ ബിസിനസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ സക്സസ് ഉണ്ടാക്കണം സ്പോർട്സുള്ള ആൾക്കാർക്ക് സ്പോർട്സിൽ വിജയിക്കണം ആർട്ടിസ്റ്റുകൾക്ക് സൂപ്പർ സ്റ്റാർ ആവണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ അവരുടെ ബയോളജിക്ക് എന്ത് റോളാവുള്ളൂ ബയോളജിക്ക് റോളുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഞാൻ സൈക്കോളജിക്ക് എതിരല്ല ബിക്കോസ് ഐ എം ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ് നമ്മൾ ഫിസിഷ്യൻസ് ആണ് സൊ വി ഓൾവേസ് വർക്ക് ഇൻ എ ബോയോളജി പക്ഷേ സാറ് പോലെ ഒത്തിരി പേര് ഇന്ന് ഒരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒപ്റ്റിമൈസ്ഡ് ലെവലിൽ അവർക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല അതിനേറ്റവും പ്രയാസമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അവർ ഇന്നൊരു ഔട്ടാണ് യെസ് ആ സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവർ വാഷ് ഔട്ടായി പോകുന്ന പോലെ കാണാം സിറ്റുവേഷൻസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാം കറക്റ്റാണ് ഈ പ്രോബ്ലം നമ്മൾ ഹാൻഡിൽ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റില്ല അത് ഒരു പെട്ടിക്കടക്കാരനായാലും ശരി ഒരു സിനിമ ആക്ടറായാലും ശരി ഒരു ബിസിനസ് എൻറ്റർപ്രണർ ആയാലും ശരി ഇറ്റ് ഈസ് അവർ ആ ഹാൻഡിൽ ചെയ്യുന്ന സ്ട്രെസ് എങ്ങനെയാണോ അത് തന്നെയാണ് അവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത് സോ സാർ ചോദിക്കുകയാണ് ഹൗ ടു ബി സക്സസ്ഫുൾ എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റവാക്കി പറയാം ഹൗ ദർ ഹാൻഡിലിംഗ് ദ സ്ട്രെസ് കറക്റ്റ് അപ്പോൾ ഈ സ്ട്രെസ്സിനെ ഇവർ വെറുതെ ഇരുന്ന് രണ്ട് ശ്വാസം വലിച്ചെടുത്താലോ മെഡിറ്റേറ്റ് ചെയ്താലോ പോലും അത് കൺട്രോൾ ചെയ്ത് വരണമെന്നില്ല ദാറ്റ് ഇസ് വാട്ട് ഐ എം സെയിങ് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് മുമ്പ് ഞാനും ഈ പാത്തിൽ കൂടെ കുറച്ച് പോയിട്ടുള്ളതുകൊണ്ട് അവരടുത്ത് പ്രാണായാമ ചെയ്തു നോക്കി ഇങ്ങനെയൊക്കെ പലതും ചെയ്തു നോക്കുമ്പോഴും ഇതൊക്കെ ചെയ്തിട്ട് സി നമ്മളൊരു സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയി പ്രാണായാമം ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രെസ്സ് വരാൻ പോകും ഒരു പേപ്പർട്ടി കടിക്കാൻ വരുമ്പോൾ നമുക്ക് പോയി പോയിരുന്ന് പ്രാണായാമം ചെയ്ത് സ്ട്രെസ്സ് കുറച്ചിട്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ സോ എവ്രി സെക്കൻഡ് ഈസ് എ സ്ട്രെസ്ഫുൾ ഫാക്ടർ ആ സ്ട്രെസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം അപ്പോൾ ഉദാഹരണത്തിന് എ സി ടി എച്ച് എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട് നമ്മുടെ പിറ്റുട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ എ സി ടി എച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം പിന്നൊരു ക്യാവോസ് ആണ് അവൻ്റെ ലൈഫിൽ ഓക്കെ അവനിൽ നിന്ന് കിഡ്നിയുടെ തലപ്പത്തുള്ള അഡ്രിന് നൽകാൻ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ബോൺ ഡാമേജ് ബ്രെയിൻ ഡാമേജ് സ്ട്രെസ്സിൻ്റെ എല്ലാം കുത്തൊഴുക്കുകയാണ് സൊ ടിഎ മുല്ലപ്പെരിയാർ ഡാം പൊട്ടു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത് സോ എ സി ടി എച്ചിനെ എത്രത്തോളം ഒരാൾ കൺട്രോൾ ചെയ്യുന്നു അത്രത്തോളം അയാൾ സക്സസ്ഫുൾ ആണ് നല്ല ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ ഇൻറ്റേക്ക് ഗുഡ് ക്വാളിറ്റി അതെ വെറുതെ ഈ കലക്കി കുടിക്കുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്ലൈസീൻ വേണം യൂണോ പല അമിനോ ആസിഡ്സുണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഗ്ലൈസീൻ ഉണ്ടെങ്കിൽ മസ്റ്റ് അയാളുടെ തൈറോയിഡ് ഫങ്ഷൻ പ്രോപ്പർ ആയിരിക്കണം എങ്ങനെയാണെങ്കിൽ എ സി ടി എസിനെ കൺട്രോൾ ചെയ്യാം എ സി ടി എ കൺട്രോൾ ചെയ്താൽ പിന്നെ ഡാമിന്റെ ഷട്ടർ തുറന്നു നമ്മൾ പേടിക്കണ്ട അത് കൺട്രോൾഡ് സ്ട്രെസ് ആയി ഇത് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞതാണ് ഇങ്ങനെയാണ് ബയോഹാക്കിൽ വി ട്രെയിൻഡ്

ബൈ ടേക്കിംഗ് ഹൈ പ്രോട്ടീൻ കൺട്രോൾ യുവർ ബാലൻസ് യുവർ തൈറോയിഡ് ലെവൽസ് തൈറോയിഡ് ഹോർമോൺസൊക്കെ നല്ല രീതിയിൽ റഷ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റൂ എന്നാൽ മാത്രമേ ഒരു ബുദ്ധയെ പോലെ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് പോകാൻ പറ്റൂ ദി ദ ലൈഫ് ഗെറ്റ് സക്സസ്ഫുൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ സക്സസ് സക്സസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ ഞാനും പാലോക്കുമ്പോൾ അപ്പോൾ ഒരു എക്സാമ്പിൾ ആണല്ലോ ഡോക്ടർ പറഞ്ഞത് അതെ അതെ അതെ

ഒരു രണ്ട് ജനറേഷന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്കുണ്ടായിരുന്ന ഒരു മെയിലിനുണ്ടായിരുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ഡൗൺ ആണ് നാച്ചുറലായിട്ട് തന്നെ പ്രൊഡ്യൂസ് ആയിക്കോട്ടെ അപ്പോൾ ആക്ച്വലി ഇത് ഇതിനെ ഉള്ളതും കൂടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതും കൂടെ കുറഞ്ഞുകഴിഞ്ഞാലും അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുക സർ സാർ അതിനകത്ത് കുറയുന്നതിന് ഒരു റീസൺ ഉണ്ട് വെറുതെ ജനറ്റിക്കലി നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ കുറയല്ല എന്തുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നു ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നത് ഈസ്ട്രോജൻ കൂടിയിട്ടാണ് ഈസ്ട്രോജൻ കൂടുന്നു ഇപ്പൊ ജെൻസിന് നമുക്ക് ഓവറേയും യൂട്രസും ഒന്നും ഇല്ല എന്നിട്ടും ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡ്രിനൽ ആയിട്ടുള്ള കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതാ പറഞ്ഞ എ സി ടി എച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാണ് സി വിത്തൌട്ട് ഓവർ ആൻഡ് യൂട്രസ് മെൻസ് ബോഡി ഈസ് ഓൾസോ പ്രൊഡ്യൂസിങ് ഈസ്ട്രോജൻ ആ ഈസ്ട്രോജൻ ഡോമിനൻസിൽ ടെസ്റ്റോസ്റ്റോറും ഡ്രൂപ്പ് ചെയ്യാണ് ഇറ്റ്സ് ലൈക്ക് എ സീസോ േ ബി ഇത് ഒരുപക്ഷെ പല ആൾക്കാരും ചിന്തിക്കുന്നതിന് അപ്പുറത്തെ ഒരു കാര്യമായിരിക്കാം നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്തത് കാരണം ലൈഫ് സക്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് രണ്ട് കാര്യങ്ങളിലാണ് ഫുൾ ഫോക്കസ് പോകുന്നത് ഒന്ന് ഹാവ് എ ഗ്രേറ്റ് വിഷൻ ഒരു വിഷൻ ഉണ്ടാവുക ഡ്രീം ഉണ്ടാവുക അതിന് പറ്റുന്ന രീതിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുക മൈൻഡ് പവർ ബിൽഡ് ചെയ്യുക രണ്ട് അതിനുവേണ്ടന്നെ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കുക സ്കില്ലുകൾ ഉണ്ടാക്കുക അതിന് പറ്റുന്ന ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്ത് സെയിൽസ് ട്രെയിനിങ്ങും ആൻറ്റർപ്രനിയൂറിയൽ ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത് അതുണ്ടാക്കിയെടുക്കുക ഇതിവിടെ രണ്ടിടത്തും അങ്ങ് തീരുകയാണല്ലോ ആക്ച്വലി ഇന്ന് മനുഷ്യൻ ഇവോൾവ് ചെയ്തിരിക്കുന്ന വളരെ ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇന്ന് ഡിമാൻഡ് വളരെ കൂടുതലാണ് നമ്മുടെ സ്പീഡ് ലോകത്തിൻ്റെ സ്പീഡ് കൂടുതലാണ് ടെക്നോളജി വന്നതോടുകൂടി നമ്മൾക്ക് ഒരു വിങ്ക് ഓഫ് ഓഫനായി നമ്മളൊന്ന് കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് ഒരു നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഔട്ടായിരുന്നു വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഈ രണ്ട് ഫാക്ടറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ വിജയത്തെ കൊയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ കുറേ കാലമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് അത്തരത്തിലുള്ള എക്സ്പേർട്ടുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ സുജിത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈവൻ ഹോർമോൺസ് നമ്മുടെ ബിസിനസിൻ്റെ വിജയത്തിലും അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയിലും ഉണ്ടാക്കുന്ന റോൾ എന്താണെന്നുള്ളത് കാരണം ഞാനിപ്പോൾ ഒരു ഒരു ബിസിനസ് ഡിസ്കഷന് പോയിരിക്കുന്ന സമയത്ത് ചിലപ്പം ഡിസിഷൻസ് എടുക്കേണ്ടത് വളരെ ക്യുക്കായിരിക്കും അതെ 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 വേറെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ ഞാനെന്ന ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച വരാമെന്ന് പറയുമ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് എനിക്ക് അവരെ മീറ്റ് ചെയ്യുന്നു കറക്റ്റ് ആണ് അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഹോർമോണൽ ബാലൻസ് എനിക്ക് ഉണ്ടാവണം അതാണ് ഒപ്പോസിങ് സ്ട്രെസ് വേറെ ഓപ്ഷൻ ഇല്ല ഇവർക്ക് എല്ലാവർക്കും പരാജയം പറ്റുന്ന ഈ സ്ട്രെസ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഡിസിഷൻ നമ്മളൊരു കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരണം ഇവിടെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മതം ഒന്നും വിശ്വസിക്കുന്ന ആളല്ലേ അതൊരു കോൺഷ്യസ് സ്റ്റേറ്റ് ആണ് ഞാനും നീയും എന്ന സമൂഹവും ഒക്കെ ഒന്നായിട്ടുള്ള ഒരു അപാരമായ ഒരു ബ്യൂട്ടിഫുൾ കോൺഷ്യസ്നെസ് ആ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ ആരോഗ്യവാന് മാത്രമേ പറ്റൂ ഒരു സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോഡിസ് ഉള്ള ആൾ ഒരിക്കലും കോൺഷ്യസ്നെസ് അച്ചീവ് ചെയ്യത്തില്ല ബിക്കോസ് തൈറോയിഡ് ഈസ് ആക്ച്വലി കണക്റ്റിംഗ്നസ് ഞാനും നീം കൂടെ കോപ്പറേറ്റ് ചെയ്ത് ബിസിനസ് സക്സസ് ആക്കുന്നു എന്നൊരു കോപ്പറേറ്റീവ് മെൻ്റാലിറ്റി വരണമെങ്കിൽ ഹീ ഷുഡ് ബി എ ഗുഡ് തൈറോയിഡ് പേഴ്സൺ ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് ഞാനും നീം ഒരുമിച്ച് നമ്മുടെ ജീവിതം നെയ്തെടുക്കും നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുടുംബം കെട്ടിപ്പടുക്കും എന്ന ഒരു ആ ഒരു ആസ്പെക്ട് പറണമെങ്കിൽ അവർ തൈറോയിഡ് ലെവൽ ഒപ്റ്റിമൽ ആയിരിക്കണം ഇല്ലെങ്കിൽ ഒരുത്താഴപ്പം വേറെ ആളുകൾ യൂണോ കോൺഫ്ലിക്സ് തന്നെ വരുന്ന ഇതുകൊണ്ടാണ് സോ ബാലൻസിങ് ദ ഹോർമോൺസ് ഡീടോക്സിഫൈ യുവർ ബോഡി ഇസ് എ കീ ഫാക്ടർ അതൊരു ബിസിനസ് സക്സസ് ആവണമെന്ന് പറയുന്നില്ല ഇപ്പൊ എല്ലാ കുടുംബനാഥന്മാരും അല്ലെങ്കിൽ കുടുംബനാഥകളും ബിസിനസ് സക്സസ് ആണെന്നില്ല പക്ഷെ അവര് തമ്മിലൊരു സക്സസ് മാത്രമല്ല പ്രൊഫഷണൽ സക്സസ് സക്സസ് ആരെയും ഭർത്താവ് തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു ഒരു കാമുനും കാമുഖിന് തമ്മിൽ സ്നേഹം കുട്ടികൾ തമ്മിലുള്ള സ്നേഹം ഇത് തന്നെയാണ് സക്സസ് എന്ന് പറയുന്നത് സക്സസ് സാർ പറഞ്ഞ പോലെ അതിനൊരു അളവ് പോലും നമുക്ക് വയ്ക്കാൻ പറ്റില്ല പക്ഷെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഈ ബി ഹാപ്പനിങ് ിപ്പോ അംബാനിയെ തോപ്പിച്ച് ബിസിനസ് സക്സസ് ആയാലും അയാൾ പറയും ഇനിയും കടവാണ് അങ്ങനെ ഒത്തിരി